ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വരികയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിനണിംസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഉറപ്പായും പി എസ് സി ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ആ കറക്റ്റ് മീനിങ് എന്താണ്, ക്ലോസസ്റ്റ് മീനിങ് എന്താണ് ഈ പദത്തിൻ്റെ എന്നുള്ളത്. അത് ചിലപ്പോൾ ഒരെണ്ണമായിരിക്കില്ല, ചില പരീക്ഷകൾക്ക് പി എസ് സി 4 ചോദ്യങ്ങൾ വരെ സിനണിംസിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൊക്കാബുലറി എന്ന് പറയുന്ന ഈ സെക്ഷനിലുള്ള ഈ സിനണിംസ് അഥവാ ക്ലോസസ്റ്റ് മീനിങ് എന്ന് പറയുന്ന ഈ ഭാഗം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റേതൊരു ഗ്രാമർ ഭാഗത്തെക്കാളും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതായ ഭാഗമാണ് സിനണിംസ്. ഓർത്തിരിക്കുക, ഇത് നമ്മൾ 10 എണ്ണം മാത്രമേ പഠിക്കുന്നുള്ളൂ. പി എസ് സി കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ള 10 സിനണിംസ് മാത്രമേ നമ്മളിത് പഠിക്കുന്നുള്ളൂ. ഇത് തീർച്ചയായിട്ടും പഠിക്കണം. പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. വെൽക്കം ടു സോണീസ് ഇംഗ്ലീഷ്. ഐ എം സോണിനാഥ്. നമുക്ക് ഇല്ലുസ്ട്രിയസ് എന്ന് പറയുന്നൊരു വാക്ക്, അത് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇല്ലുസ്ട്രിയസ് എന്ന് പറഞ്ഞാൽ ഫേമസ് എന്നാണ് അർത്ഥം. അപ്പോൾ ഫേമസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫേമസ് ഒന്നും തരില്ല, ഇമിനൻ്റ് എന്ന് തരും. വളരെ എമിനൻ്റ് ആയ, വളരെ ശ്രേഷ്ഠമായ എന്നൊരർത്ഥത്തിൽ എമിനൻ്റ് എന്ന് തരും. അപ്പം സ്വാഭാവികമായിട്ടും എമിനൻ്റ് എന്ന് കണ്ടാലും അല്ലെങ്കിൽ ഫേമസ് എന്ന് കണ്ടാലും അതിൻ്റെ മീനിങ് അതിൻ്റെ സിനണിം എന്ന് പറയുന്നത് ഇലുസ്ട്രിയസ് എന്നാണെന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ ഒരെണ്ണം നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് ഇലുസ്ട്രിയസ് മീൻസ്? ഫേമസ്. ഫേമസ് അല്ലെങ്കിൽ എമിനൻ്റ് മീൻസ് ഇലുസ്ട്രിയസ്. റെഡി അല്ലേ? അടുത്തതിലേക്ക് കിടക്കാം. ഇമിറ്റേറ്റ്, അതെല്ലാവർക്കും അറിയാം. ഇമിറ്റേറ്റ് ചെയ്യുക, ഇമിറ്റേറ്റ് ചെയ്യുക അല്ലേ. പലപ്പോഴും മിമിക് എന്നൊരു പദമായിരിക്കും അവർ തരുന്നത്, മിമിക്. അപ്പോൾ ഇമിറ്റേറ്റ് എന്ന് മാത്രമായിരിക്കത്തില്ല ചിലപ്പോൾ തരുന്നത്, എന്താ തരും, ആ മിമിക് എന്ന് പറയുന്നൊരു പദം തരും. അപ്പം മിമിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇമിറ്റേറ്റ് ചെയ്യുക എന്നാണ്. പക്ഷേ ടു കോപ്പി എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. കോപ്പി ചെയ്യുക, മിമിക്ക് ചെയ്യുക, ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും അത് നിങ്ങൾ എഴുതിയേക്കുക. ഇമിറ്റേറ്റ് മീൻസ് ടു കോപ്പി ഓർ ടു മിമിക്. ഓക്കെ. 3, ഇമ്മെൻസ്. ഇമ്മെൻസ്, വലിയ അളവിലുള്ള. വെരി ഗ്രേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. വെരി ഗ്രേറ്റ്, ഇമ്മിനൻ്റ്, അത് ഹ്യൂജ് എന്നൊരർത്ഥം ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ വെരി ഗ്രേറ്റ് എന്ന് തരും. അപ്പം വെരി ഗ്രേറ്റ് എന്നോ അല്ലെങ്കിൽ ഹ്യൂജ് എന്നോ കണ്ടാൽ തീർച്ചയായിട്ടും എന്താണ്? ഇമ്മെൻസ്, വലിയ, വളരെ വലിയ എന്നൊരർത്ഥത്തിൽ നമ്മളത് പഠിക്കണം. ഇപ്പം നമ്മൾ 3 പഠിച്ചു. ഇല്ലുസ്ട്രിയസ് മീൻസ് എമിനൻ്റ് ഓർ ഫേമസ്. ഇമിറ്റേറ്റ് മീൻസ് കോപ്പി ഓർ മിമിക്. ഇമ്മെൻസ് മീൻസ് നമ്മൾ ഹ്യൂജ് അല്ലെങ്കിൽ എന്താണ് വെരി വെരി ലാർജ് ഓർ വെരി ഗ്രേറ്റ് എന്നുള്ള അർത്ഥം. ഇമ്മെൻസ്, വലിയ അളവിലുള്ള എന്നാണ് അതിൻ്റെ മീനിങ്. 4, ഇമ്പർട്ടിനൻ്റ്. ഇമ്പർട്ടിനൻ്റ് ബിഹേവിയർ എന്ന് നിങ്ങൾ കേട്ടുകയാണ്. ഇമ്പർട്ടിനൻ്റ് ഹിസ് ബിഹേവിയർ വാസ് വെരി ഇമ്പർട്ടിനൻ്റ്, വെരി റൂഡ്, പരുക്കനായ, നമ്മൾ സഭ്യമല്ലാത്ത അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് സോഷ്യബിൾ അല്ലാത്ത ഒരു പെരുമാറ്റമായിരുന്നു. റൂഡായിരുന്നു, വളരെ പരുക്കനായ ഒരു പെരുമാറ്റമാണ്. അപ്പോൾ എന്താണ് പരുക്കനായ, റൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പർട്ടിനൻ്റ്, ഇമ്പർട്ടിനൻ്റ്, പരുക്കനായ, റൂഡ്. പഠിച്ചു, നമുക്ക് അടുത്തിലേക്ക് കിടക്കാം. 5, ഇംപ്ലിക്കേറ്റ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളെ അക്യൂസ് ആക്കുക, കുറ്റാരോപിതനാക്കുക, അല്ലെ ഇൻവോൾവ് ആക്കുക എന്ന് പറയുമ്പോൾ ഇംപ്ലിക്കേറ്റ് ഇൻ എ കേസ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഹി വാസ് ഇംപ്ലിക്കേറ്റഡ് ഫോൾസിലി. അവൻ എന്താണ് തെറ്റായ രീതിയിൽ ആരോപിതനാക്കപ്പെട്ടതാണ്. ഇംപ്ലിക്കേറ്റ്, ആരോപിതനാക്കപ്പെടുക കുറ്റത്തിൽ, അക്യൂസ് അല്ലെങ്കിൽ ഇൻവോൾവ് ഇൻ സം ക്രൈംസ്, അതാണ് ഇംപ്ലിക്കേറ്റ് എന്ന് പറയും. നോക്കൂ, അപ്പോൾ നമുക്ക് 6 കിടക്കാം. ഇൻഅഡ്വർട്ടൻറ്റ്, ഹിസ് ആക്ഷൻ വാസ് ഇൻഅഡ്വർട്ടൻറ്റ്. എന്താണ് തോട്ട്ലെസ് എന്നാണ്, എന്താണ് ചിന്തിക്കാതെയുള്ള, എടുത്തുചാട്ടപരമായ, അതിന് പറയുന്നതാണ് ഇൻഅഡ്വർട്ടൻറ്റ്, തോട്ട്ലെസ് എന്നുള്ള മീനിങ് പഠിച്ചു വെക്കാം. ചിലപ്പോൾ തോട്ട്ലെസ്സിൻ്റെ സമാന പദം ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ സ്വഭാവമായിട്ട് നമുക്ക് പറയാൻ കഴിയണം എന്താണ് ഇഗ്നോറൻ്റ് ആയിട്ടുള്ള എന്നൊരർത്ഥം കൂടിയാണ് അതിന് കിട്ടുന്നത്. ഇഗ്നോറൻ്റ്, അറിവില്ലാത്ത രീതിയിൽ എന്നുള്ള ഇൻഅഡ്വർട്ടൻ്റ് എന്നൊരു പദം പഠിച്ചു വെക്കാം. തോട്ട്ലെസ്, ഇഗ്നോറൻ്റ്. നോക്കൂ, ഇൻസസൻ്റ് റെയിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇൻസസൻ്റ് റെയിൻ. എന്താണ് കണ്ടിന്യൂസ് എന്നാണ്, തുടർച്ചയായിട്ടുള്ള, നിലയ്ക്കാത്ത മഴ, തുടർച്ചയായി, കണ്ടിന്യൂസ്, ഇൻസസൻറ്റ്. നോക്കൂ, സമാനമായിട്ടുള്ള മറ്റ് പദങ്ങളൊക്കെ ഇതിന് വരും, ഇതേ സ്വരമുള്ള. അപ്പോൾ അതൊന്നും നമ്മൾ തെറ്റിപ്പോകരുത്. ഇൻസസൻറ്റ്, അതിൻ്റെ സ്പെല്ലിംഗ് ഉൾപ്പെടെ അങ്ങ് പഠിച്ചു വെക്കുക. കണ്ടിന്യൂസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തൊരു വാക്ക് ഓഗ്മെൻറ്റ്. ഓഗ്മെൻറ്റ്,
ഇൻക്രീസ് എന്നാണ്, വർദ്ധിപ്പിക്കുക എന്നാണ് അതിനർത്ഥം. ഓഗ്മെന്റ്, ഇൻക്രീസ്, ഇൻക്രീസ്, ഓക്കെ. ഓഗ്മെന്റ്, വർദ്ധിപ്പിക്കുക, ഇൻക്രീസ്. ഇൻഡിഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിഗ്നൻ്റ്, ഹി വാസ് വെരി ഇൻഡിഗ്നൻ്റ് വെൻ ഐ ടോക്ട് ഹിം അബൌട്ട് ഹെർ. ഞാൻ അവളെ കുറിച്ച് അവനോട് സംസാരിച്ചപ്പോൾ ഹി ബിക്കം വെരി ഇൻഡിഗ്നൻ്റ്, ആംഗ്രി, ദേഷ്യമുള്ളവനായി മാറി. ഇൻഡിഗ്നൻ്റ്, ഇൻഡിഗ്നൻ്റ്, ആംഗ്രി, ഇൻഡിഗ്നൻ്റ്, ആംഗ്രി. ചിലപ്പോൾ ആംഗ്രി എന്ന് തന്നിട്ട് നമുക്ക് നാല് ചോയ്സ് വരും, അതിൽ ഒരെണ്ണം എന്താണ്? ഇൻഡിഗ്നൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ശരി. നോക്കൂ, ഇൻജനുവസ്, ഇൻജനുവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്രിമമില്ലാത്ത, സിംപിളായ എന്നാണ് അർത്ഥം. ഇൻജനുവസ് മീൻസ് വെരി സിമ്പിൾ, സിമ്പിൾ, ആർട്ട്ലെസ്, എന്താണ്? കൃത്രിമമില്ലാത്ത, കാപഠ്യമില്ലാത്ത, ആർട്ട്ലെസ്, കാപഠ്യമില്ലാത്ത എന്ന, ആർട്ട്ലെസ് എന്ന, കലയില്ലാത്ത എന്നല്ല, ആർട്ട്ലെസ്, കാപഠ്യമില്ലാത്ത, അസിൻസിയർ, ആത്മാർത്ഥമായ. അപ്പോൾ എന്താണ്? സിമ്പിൾ, സിൻസിയർ, ആർട്ട്ലെസ് തുടങ്ങിയ പദങ്ങൾക്ക് സമാനമായ ഒരു പദമാണ് ഇൻജനുവസ് എന്നൊരു പദം. അപ്പോൾ ഇത് മറക്കരുത്, നമുക്കെങ്ങനെ പഠിക്കണ്ടേന്ന് ഒന്ന് നോക്കാം. നോക്കൂ, ഇല്ലുസ്ട്രിയസ്, ഇല്ലുസ്ട്രിയസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫേമസായ, എമിനൻ്റ് ആയ എന്ന് പഠിക്കണം. ഇമിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇമിറ്റ് ചെയ്യട, നീ എന്നെ ഇമിറ്റേറ്റ് ചെയ്തിടാ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കണം. നമുക്ക് കോപ്പി ചെയ്ത് മിമിക്ക് ചെയ്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇമ്മൻസ്, ഓ, ഇറ്റ് വാസ് എ വെരി ഇമ്മൻസ് സപ്പോർട്ട്, ഐ ഗോട്ട് എ വെരി ഇമ്മൻസ് സപ്പോർട്ട്, എനിക്ക് ഭയങ്കര ഹ്യൂജ് സപ്പോർട്ട് കിട്ടിയ, വെരി ഗ്രേറ്റ് സപ്പോർട്ട് കിട്ടിയതാണ് ഇമ്മൻസ്, വലിയ. ഇമ്പർട്ടിനൻ്റ് മീൻസ് ഓൾറെഡി വി ഹാവ് മെൻഷൻഡ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് ബിഹേവിയർ വാസ് വെരി റൂഡ്, വെരി ഇമ്പർട്ടിനൻ്റ്. ഓക്കെ, ഇംപ്ലിക്കേറ്റ് മീൻസ് നോ വൺ ഷുഡ് ബി ഇംപ്ലിക്കേറ്റഡ് ഇൻ ഫോൾസ് കേസസ്. ഓക്കെ, ആരോപിതമാക്കപ്പെടുക, അക്യൂസ് ആക്കപ്പെടുക, അല്ലെങ്കിൽ ഇൻവോൾവ് ആക്കപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഇൻ അഡ്വർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ തോട്ട്ലെസ് ആയിട്ടുള്ളൊരു കാര്യത്തിന് ഇൻ അഡ്വർട്ടൻ്റ് എന്ന് പറയുന്നത്. നോക്കൂ, ഇൻസസൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള, ഇൻസസൻ്റ് നമ്മളത് പറഞ്ഞു. ഓഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് എന്നാണ്, വർദ്ധിപ്പിക്കുക എന്നാണ്. ഇൻഡിഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ ആംഗ്രി എന്നാണ്, ഇൻഡിഗ്നൻ്റ്, ആംഗ്രി എന്നാണ്. ഇൻജനുവസ് എന്ന് പറയുന്ന ആർട്ട്ലെസ് അല്ലെങ്കിൽ സിൻസിയർ എന്ന, അല്ലെങ്കിൽ സിമ്പിൾ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഈ പദങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് ഇതുപോലെ ഉള്ള പദങ്ങളുമായിട്ടുള്ള വീഡിയോസ്, നമ്മൾ കൊച്ചു കൊച്ചു വീഡിയോസ് വീണ്ടും വരും. അപ്പോഴൊക്കെ നിങ്ങൾ ഇതുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് സിനണിംസ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ കണ്ട് നിങ്ങൾ നല്ലോണം പരീക്ഷ എഴുതണം. ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ, സീ യു.